ആർട്ടിസ്റ്റുകളുടെ വീട്ടിലൊക്കെ ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബെഡ്റൂമിലും കിച്ചണിലൊക്കെ കയറാം. നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്, പക്ഷേ ഞങ്ങളുടെ കഷ്ടകാലം. ഇനിയിപ്പോ ഇതിന്റെ ട്രോള് വരാൻ പോണത് എന്താണെന്നറിയോ, ഞാൻ അടുക്കളയിൽ കയറാൻ നോക്കി, ചേട്ടൻ സമ്മതിച്ചില്ല. ഇവർ അടുക്കള വരെ കയറുന്ന ആൾക്കാരാണ്. ലവ് മാരേജ് ആയിരുന്നു? അല്ല, നടന്നിട്ടില്ല. ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? അത് എന്തുണ്ടാക്കിയാലും നല്ലതാ. അടുക്കളയിൽ കയറണോ അതോ അടുക്കളയിലും കയറാൻ പോകുന്ന വഴിക്ക് തിരുവോണത്തിന് വെറും ബ്രെഡും പച്ചവെള്ളവും കുടിച്ച് ഞങ്ങള് തിരുവോണം ആഘോഷിച്ച സമയം. ഇന്നും നിത്യ വാർത്തകളല്ലേ, അവര് അങ്ങനെ ഒന്നിച്ചു ഇത് മണിപ്പിച്ചു, ബോധം കെടുത്തി, വെള്ളത്തിൽ കൊണ്ടുപോകും. ഇവിടെ ഒന്നും ഇനി കൊണ്ടുപോകാനില്ലേ, ഫ്രിഡ്ജി ഇരിക്കണ തണുത്തുള്ളൂ. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ചെമ്പിലാണ്. അപ്പൊ നമ്മൾ ഇന്ന് ആരെ പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ പറയുന്നില്ല, കാണിച്ചു തരാം. യെസ്, നമ്മളിത് വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പേര് ഇതേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചെമ്പിൽ അശോകൻ. യെസ്, അപ്പൊ ചേട്ടൻ അകത്തുണ്ട്. നമ്മൾ ചേട്ടന്റെ വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളൊക്കെയാണ് ചോദിക്കാനായിട്ട് പോകുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പട്ടികളൊക്കെ ഉണ്ടല്ലേ? ഞങ്ങൾ വന്നപ്പോ തന്നെ രണ്ടെണ്ണം ഉണ്ട്. കെട്ടിട്ടുണ്ടല്ലോ. ആളെങ്ങനെ കുറച്ച് ആക്രമിക്കുന്ന ടൈപ്പൊക്കെ ആണോ? അപരിചിതരെ കണ്ടാലും പ്രശ്നമുണ്ടോ? എന്ത് ചെയ്യുമെന്നുള്ളത് നമ്മൾ ഇതുവരെ വിട്ട് പരീക്ഷിച്ചിട്ടില്ല. അതെന്തായാലും നന്നായി, വളരെ നന്നായി. എനിക്കാണെങ്കിൽ ഇച്ചിരി പേടിയുണ്ട്. ഓക്കെ, ഇവിടെ വന്നപ്പോ നല്ല തണുപ്പ് കേട്ടോ. എന്നു വെച്ചാൽ നമ്മൾ ചൂടത്ത് ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക്, നമ്മുടെ ഗ്രാമപ്രദേശമല്ലേ ഇവിടെ, അത് റോഡിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്നില്ലേ. ഇവിടെ മൊത്തം ചെടികളാണ്. കൃഷിയോടൊക്കെ ഇഷ്ടമുള്ള ആരാ? ചേട്ടനാണോ ചേച്ചിയാണോ? പുള്ളിക്കാരത്തെ ആള്. ചേച്ചിയാണോ? ചെയ്യാൻ പറ്റിയില്ല. ഇതൊക്കെ ഇങ്ങനെ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ടു വെക്കുന്നതാണോ, അതോ നമ്മൾ ഇവ കാണുമ്പോ അവിടെ നിന്നൊക്കെ പറിച്ചുകൊണ്ട് നടന്നാണോ, എങ്ങനെയാ? അങ്ങനെ കൊറേ നഴ്സറിയിൽ നിന്നൊക്കെ ഉണ്ട്. പിന്നെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ ഒക്കെ ചെയ്യുമ്പോ വായിക്കുന്നതും. ഇവിടെ മൊത്തം ഉണ്ടല്ലേ ഇങ്ങനെ തൂക്കി. ഇതൊക്കെ ചേച്ചിയുടെ പരിപാടികളാണോ? പോയതാ. ഹുക്കിലുണ്ട്, ഹുക്കിലുണ്ടായിരുന്നു, കൊറേയൊക്കെ നശിച്ചതുകൊണ്ടൊക്കെ മാറ്റിയിട്ടിരിക്കും, ഇനിയിപ്പോ അടുത്ത് പിടിക്കണം. അങ്ങനെ സംഭവം ഉണ്ട്. ചേട്ടന് താല്പര്യമുണ്ടോ കൃഷി? എനിക്കും താല്പര്യമുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല. ഓരോ വട്ടം പോയിട്ട് തിരിച്ചറിയുമ്പോഴത്തേക്ക് വേറെ കുറെ ചെടികൾ വന്നിട്ടുണ്ടാവും, കുറെ പോയിട്ടുണ്ടാവല്ലേ. ഒരു സമയത്ത് ഈ ചെമ്പരത്തിയുടെ കുറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ എനിക്കതിന്റെ കളക്ഷൻ കിട്ടിയത് ഇബ്രാഹിം മമ്മൂക്കടാനിയൻ, ഇബ്രാഹിം കുട്ടിക്ക, അദ്ദേഹത്തിന് ഇതിന്റെ ക്രൈസ് ഉള്ള പുള്ളിയുടെ വൈഫും ഇതുപോലെ ചെടികളുടെ ഇതില്ല. അപ്പൊ അങ്ങനെ കൊറേ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൂട്ടത്തിന് ഞാനും കൊണ്ടുവരും, പക്ഷെ അതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ പോകും തോന്നുന്നു. സാധാ ചെമ്പരത്തി റെഡ് മാത്രമേ ഉള്ളൂ, മറ്റേ യെല്ലോ, ബ്ലൂ, റോസ്, അങ്ങനെ കുറെ കളേഴ്സ് ഉണ്ട് ഈ ഇതിന്, നമ്മുടെ ചെമ്പരത്തിക്ക് തന്നെ. പച്ചപ്പൂളുണ്ട് ചെമ്പരത്തി. അതല്ലേ ഇതിലൊക്കെ രസം, നേഴ്സിരിക്കാൻ എന്തെല്ലാം മറിമായങ്ങളെ കാണിക്കണം. നമ്മള് കാണാത്തതും കേൾക്കാത്തതും കളറുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ചേട്ടൻ ഇങ്ങോട്ട് മാറിയിട്ട് ഒത്തിരി നാളായോ? ഒരു കുറഞ്ഞൊരു 45-50 വർഷത്തിനടുത്തായിട്ടുണ്ട്. ആയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ? ഇല്ല, ജനിച്ചത് ചെമ്പിലി തന്നെ, ഈ നാട്ടിൽ തന്നെ. അപ്പൊ എന്റെ വീട് ആദ്യം ഞങ്ങൾ താമസിച്ചിരുന്നു ഇവിടുന്ന് ഒരു 2-3 വീടിന് അപ്പുറത്തേക്ക് മാറി. നമ്മുടെ മമ്മൂട്ടി മഹാൻ നടൻ മമ്മൂക്കയുടെ വീടിന്റെ തൊട്ട് പുറകിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ചെമ്പ് പഞ്ചായത്ത് ചെമ്പ് വില്ലേജിൽപ്പെട്ട സ്ഥലം, അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതാ. മാറിയിട്ട് ഇവിടെയായിരുന്നു വീട്, ആ കാറ് കിടക്കണതിന് തൊട്ടപ്പുറത്തായിരുന്നു ആദ്യത്തെ വീട് ഉണ്ടായിരുന്നത്. അത് വിളിച്ചിട്ട് പിന്നീട് ചേട്ടന്റെ പ്ലാനിൽ പണിത വീടാണോ? എന്റെ പ്ലാനൊക്കെ വേറെ, അതിന് ആൾക്കാരുണ്ട്. അത് ശരി, ഓക്കെ, അത് മനസ്സിലായി. ചേട്ടൻ പറഞ്ഞ അങ്ങനെയൊക്കെ, നമുക്കൊരു സ്വപ്നം ഉണ്ടല്ലോ, നമുക്ക് ഒരു ലോൺ എടുത്താണ് വീട് ഉണ്ടാക്കിയത്. അപ്പൊ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, അതിൽ ഒതുങ്ങുന്ന സാധനം. ഏതാണ്ട് ലോൺ തീർത്തു. ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഇല്ല? ഇപ്പൊ ഇപ്പൊ ഞാനും വൈഫും ഉണ്ട് മാത്രമേ ഉള്ളൂ, ബാക്കി മക്കളൊക്കെ പുറത്താണല്ലോ. മക്കളൊക്കെ പുറത്താണ്. പുറത്താണ്, ഓക്കെ. അപ്പൊ നമുക്ക് എന്നാ ഇനി അകത്തേക്ക് കേറാല്ലേ? കേറാം. ഞാൻ പറയാ വന്നു ചേട്ടൻ, പരിപാടി ഇതുവരെ അല്ലേ? എന്റെ പേരോ? ചിത്ര.
ചിത്ര. അപ്പൊ ഞാൻ ചോദിച്ചില്ല, എന്തായാലും ഇങ്ങോട്ട് കേറാന്ന്. അപ്പൊ നമുക്ക് കേറാൻ പോ. പുറത്തെ തണുപ്പ് അതുപോലെയൊക്കെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിന് മുകളിലൊരു ഇത് കൊണ്ടല്ലോ, അപ്പൊ അതിന് ബാക്കി ചൂട് കൂടുതലും അത് പിടിച്ചോളൂ. അതെ, താഴെ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇവിടെ മൊത്തം ഫാമിലി ഫോട്ടോസ് ആണല്ലേ. ഭാവയുടെ ഫോട്ടോ ഉണ്ട് അല്ലേ. ഫാമിലി ഫോട്ടോസ് ഒരു ഭാവി ഉണ്ടായി, മൂത്ത മോനെ. മൂത്ത മോന്റെ ഇതാണ് ഫാമിലി ഫോട്ടോ. ഇതെന്റെ ഫാമിലി ഫോട്ടോ എന്ന് പറയാൻ പറ്റില്ല. ഒരാൾ കൂടി വന്നിട്ടുണ്ട്, ഒരാളും കൂടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും, മറ്റേ മൂത്ത മോൻ, എന്റെ വൈഫ്, ഇതെന്റെ ഇളയ മോൻ, ഇനി പുള്ളിയുടെ വൈഫ് ഉണ്ട്. കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോ. അതിന് മുമ്പുള്ള രണ്ടാമത്തെ ആളുടെ കല്യാണത്തിന് മുൻപുള്ള ഫോട്ടോ. അവരൊക്കെ എവിടെയാ എല്ലാരും? മൂത്ത മോൻ ഘാനയിലാണ്, വെസ്റ്റ് ആഫ്രിക്ക. പുള്ളിയുടെ വൈഫ് വാസ് നോർത്ത് പറവൂര്, കരാമംഗലം. അപ്പൊ ഇപ്പൊ ഒരു 8 മാസമായി നമ്മൾ, ഒരു കുഞ്ഞുണ്ട്, അതാണ് ആ കുഞ്ഞു ബാബ. വാവ അവിടെയാണോ? വാവയും അമ്മയും കൂടി അവിടെയാണ് ഇപ്പൊ. അവിടെ വാവയുടെ അമ്മ, മനസ്സിലായി, മോള് ഇപ്പൊ അവരുടെ വീട്ടില്. അതിപ്പോ ഞങ്ങൾ ഈ ഓണം, തിരുവോണം കഴിഞ്ഞ് തിരുവോണം ഔട്ടം, ഔട്ടത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. അപ്പൊ കൊറേ ദിവസം ഇവിടെ ആയിരുന്നു അവനില്ല. അപ്പൊ അങ്ങനെ കൊറേ ദിവസം അവിടെ നിൽക്കും, കൊറേ ദിവസം ഇവിടെ നിൽക്കും, അങ്ങനെ മാറി മാറി നിൽക്കും. അപ്പൊ അങ്ങോട്ട് പോയി. പിന്നെ ഇളയമോന് ഇവിടെ നമ്മുടെ വെണ്ണലിയില് ഒരു കമ്പനി, പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവന്റെ വൈഫ് MBBSന്റെ ഇതിന് അവിടെ PG എടുക്കും. PG തീരിപ്പം ഫെബ്രുവരി ആകുമ്പോ തീരും. അടുത്തായതുകൊണ്ടാണ് 5:30 ആവും മകൻ വരുമ്പോ. അപ്പൊ ചേട്ടൻ ഇല്ലാതെ ചേച്ചി ഇവിടെ പുള്ളിക്കാരി ഒറ്റയ്ക്ക് നമ്മുടെ നാട്ടിൽ പറയല്ലേ. അതൊന്നും പ്രശ്നം ഇല്ലെങ്കിലും നാട്ടും പറയണേലും എവിടെയാണേലും പഴയ കാലത്തെ പോലെയല്ല. അപരിചിതരാരും മുട്ടിയാൽ ഇവന്മാരുള്ളത് കൊണ്ട് നമ്മൾക്ക് വിവരം അറിയിക്കും. അപ്പൊ അടുക്കളയിൽ തന്നെ നോക്കിയാൽ അറിയാം ഇവിടെയാണ് വന്നെങ്കിലും. നമ്മള് ഇവിടെ തുറന്നിട്ട് നോക്കൂല, അങ്ങനെ തുറന്ന് നോക്കരുതെന്നാ പറഞ്ഞിരിക്കും. കാരണം ഇപ്പൊ അങ്ങനെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ. അപ്പൊ അതുകൊണ്ടൊരു ജനലിനിടയിൽ കൂടി നോക്കിയാൽ ഐഡന്റിഫൈ ചെയ്യണം, ഇല്ലാതെ നടക്കരുത്. അത് എല്ലാ വീട്ടമ്മമാരും അങ്ങനെ ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ചേട്ടൻ ഇതൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോണത് ചേച്ചി. ആ ഇന്നും നിത്യ വാർത്തകളല്ലേ, അവർ അങ്ങനെ വന്നിച്ചു ഇത് മണിപ്പിച്ചു, ബോധം കെടുത്തി, ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകും. ഇവിടെ ഒന്നും ഇനി ഒന്നും കൊണ്ടുപോകാനില്ല, ഫ്രിഡ്ജിരിക്കണ തണുത്തുള്ളൂ, അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാൻ. അത് ചേട്ടൻ ഇനി ആരെങ്കിലും വരാൻ, കള്ളന്മാർ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുവഴി പറഞ്ഞേക്കും. ഇവിടെ ഒന്നും അതാണ് അല്ലാണ്ട് തണുത്ത വെള്ളം കുടിച്ചേ എവിടെയെങ്കിലും ഇരുന്നിട്ട് പോട്ടെ, ഇറങ്ങുമ്പോഴൊക്കെ നാണിച്ചു പോകില്ലേ. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുൾ അവാർഡ്സ് ആണ് അല്ലേ. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഒരുപാട് മൊമെന്റോസ് ഉണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക്, ഓരോ പടത്തിൻ്റെ. ഞാൻ പോയിട്ടില്ല വാങ്ങിക്കാൻ, പിന്നെ വാങ്ങിച്ചിട്ട് വന്നിട്ടും കാര്യമില്ല. ഇവിടെ ഒന്നും വയ്ക്കാൻ സ്ഥലമില്ലല്ലോ. അത്യാവശ്യം നമ്മൾ ഇതേപോലെ ഒരു റാക്ക് പണിയുണ്ട് ഇങ്ങനെ പോവാണെങ്കിൽ. കാരണം അപ്പോഴും അടുത്ത് വന്നോണ്ടിരിക്കല്ലേ. അതെ, റാക്ക് പണിതുകൊണ്ടേയിരിക്കണം. സിനിമയുടെ നാടകത്തിന്റെ ഉണ്ടായിരുന്നു അതിന്റെയൊക്കെ എല്ലാം നാടകം. അന്നത്തെ ഓരോ വ്യത്യാസങ്ങളുണ്ടല്ലോ, അന്നത്തെ ഫോട്ടോസൊക്കെ എന്താണ് അതിന് പറയണത്, അതൊക്കെ തന്നെ ഇരുന്ന് നശിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് 98 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോ ഒരു നാടകത്തിൽ, അമ്മുമ്മക്കിൽ ഒരു നാടകത്തിൽ കിട്ടിയിട്ട് ദാസേട്ടനാണ് അതിന്റെ അവാർഡ് ദാനം ചെയ്യുന്നത്, ആ ഫോട്ടോ വെച്ചത്. പക്ഷെ അന്നൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്രയും. ഇപ്പോഴത്തേക്ക് എന്താ പറയുക, ഇതൊന്നും നശിച്ചു പോകാത്ത രീതിയിലാണല്ലോ. അന്ന് ഫോട്ടോസ് മാത്രം അറ്റൊക്കെ ഇങ്ങനെ നശിഞ്ഞു, പുള്ളിയുടെ തലയില് ചിലപ്പോ മൂക്കുണ്ടാവൂല, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടില്ലെങ്കിൽ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര. പുള്ളിപ്പുലികളും ആട്ടിയും കുട്ടിയും ഇവിടെ നന്നായി കാണാൻ പറ്റുന്നുണ്ട്. അതുണ്ട്. അതുപോലെ നമ്മുടെ ഇതുണ്ടായിരുന്നു വെള്ളിമൂങ്ങയൊക്കെ ഒരുപാട്. പക്ഷെ എന്റെ ആദ്യത്തെ എടുത്ത് മാറ്റി വെച്ചേക്കണം, സ്ഥലമില്ലതിന് വെക്കാൻ. പക്ഷെ എന്റെ ആദ്യത്തെ പടത്തിന്റെ തന്നെ ഭാഗ്യദേവത, അത് 125 ദിവസം കഴിച്ചു. അതിന് മുമ്പുണ്ട് ഇവിടെ ഇത് കണ്ടില്ലേ, ഇത് 101 ദിവസം ഭാഗ്യദേവത. അപ്പുറത്തിരിക്കുന്ന എന്തോ സ്നേഹാശംസകളോടെ, എന്തോ സ്നേഹോപഹാരം കിട്ടിയത്. അത് ഒരു സ്ഥലത്ത് നമ്മള് ഉദ്ഘാടനം പോകുമ്പോ ഈ ഫോട്ടോ, ഈ നടുക്കിരിക്കുന്ന ഫോട്ടോ കുറച്ച് പഴയ ഫോട്ടോ ആണോ? കുറച്ച് പഴയതാണ് അല്ലേ, കുറച്ചും കൂടെ യങ് ആയിട്ടിരിക്കുന്ന ഫോട്ടോ ആണ്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്വാമിയും ദൈവങ്ങളും ഒക്കെ അല്ലേ ഇപ്പുറത്ത്. അവരുണ്ട്. പിന്നെ കുറച്ച് ഇതിനിടക്ക് മൂത്ത മോള് ഗായികയാണ്. ഓ,
നന്നായിട്ട് പാടുന്ന ആളാണ്. ഞാൻ നന്നായിട്ട് പാടുന്ന പറയുന്ന കാര്യമില്ല. എന്നാലും നമ്മുടെ ജോത്സനയുടെ അമ്മാവനായിരുന്നു ഇവളുടെ ഗുരു. ഓ, അവിടെയുള്ള ആലുവയില്. അപ്പോൾ 15 വർഷത്തോളം പുള്ളിയുടെ അടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആരുടെ അടുത്ത് പഠിച്ചു. അങ്ങനെയൊക്കെ നടക്കുന്നു. ഇപ്പം ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. പുള്ളിക്കരുത്തി ക്ലാസ് എടുക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. അതിപ്പം നേരിട്ട് വരുമ്പോൾ പിള്ളേർ വരുമായിരുന്നു. അപ്പം ഇപ്പം നേരിട്ട് ഓൺലൈൻ ആക്കി. ഞാനേലെ പിള്ളേരുണ്ടല്ലോ, നമ്മുടെ മലയാളികൾ അവിടെ ഉണ്ടല്ലോ. ഓ, അവിടെ പഠിപ്പിക്കുന്നു. ഏതാണ്ട് ഒരു കുട്ടിക്ക് ഒരു വയസ്സ് ആകുമ്പോൾ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് അവർ. ഓക്കെ, തിരിച്ചങ്ങോട്ടാണ്. അപ്പൊ പിള്ളേരൊക്കെ അവിടെ റെഡിയായി നിക്കുക. ഇങ്ങനെ പഠിക്കാൻ മലയാളി പാട്ട് പഠിക്കാൻ സിനിമയിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. അപ്പൊ നമുക്ക് നന്ദി. നെക്സ്റ്റ് കുറച്ച് അകത്തേക്ക് അങ്ങോട്ട് മൂവ് ചെയ്താലോ? ആയിക്കോട്ടെ. അടുക്കളയിൽ കയറണോ അതോ? അടുക്കളയിലും കേറാൻ പോകുന്നു. ചേട്ടാ, അപ്പോ ഇവിടെയാണ് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടോ? എല്ലാവരും കൂടെ വീട്ടിൽ ഒരുതരം എല്ലാവരും ഉണ്ടെങ്കിൽ അവരുമായിട്ട് കഴിക്കും. കഴിക്കും. ആ, കുറച്ച് ആൾക്കാർ പുറത്താണ്. ഇപ്പൊ മിക്കവാറും ചേച്ചി ചേട്ടനൊക്കെ തന്നെയല്ലേ ഉണ്ടാവും? കുറച്ച് ആൾക്കാർ, ഞങ്ങൾ രണ്ടുപേരും, പിന്നെ മോൻ ഇവിടെ ഉണ്ട്, മോള് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളു. ഓരോരുത്തർ അവൻ രാവിലെ പോകുമല്ലോ. ഓക്കെ, അവർ അവൻ നേരത്തെ കഴിക്കും. അപ്പൊ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടുന്നത് കുറച്ച് കുറവാണ്. അവനെ ആദ്യം വിടുക എന്നുള്ളതാണ്, ജോലിക്ക് പോകുമ്പോഴേ. തിരക്കുള്ള ആളുകൾ ആദ്യം ചേട്ടന്റെ ഒരു ലൊക്കേഷൻ വിശേഷങ്ങളും സംസാരങ്ങളൊക്കെ കൂടുതലും നടക്കുന്നത് ഇവിടെ വെച്ച് തന്നെയാണോ? അങ്ങനെ ഇവിടെ വെച്ചൊന്നല്ല, ലൊക്കേഷൻ കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ പറയാറില്ല പ്രത്യേകിച്ച്. അവിടുത്തെ സെറ്റിൽ വിശേഷങ്ങളൊന്നും പറയാനായിട്ട് സെറ്റിൽ വിശേഷങ്ങൾ ഇരുന്നൂറ്റിനാൽപ്പത് സിനിമയ്ക്ക് എടുത്ത് ചെയ്തില്ലേ? ഇനി എന്തുവരെ സ്ഥിരം പരിപാടി. ഇവര് ഷൂട്ടിങ്ങിന് ഞാൻ ഇവരെ കൊണ്ടുപോയത്, പിള്ളേര് രണ്ടു മക്കളും ചെറിയ പ്രായത്തിൽ UPSലായിരുന്നു അന്ന് പഠിക്കുന്ന സമയത്ത്. മലമ്പുഴയിൽ കയം ഷൂട്ടിംഗ് അടക്കാണ്. അപ്പൊ കവയെന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിന് ലൊക്കേഷൻ. അതിന് ഇന്നിപ്പൊ ചെന്നാൽ നമുക്ക് കിട്ടുന്ന കളറല്ല നാളത്തെ. ഇതിന്റെ കണ്ടിന്യൂറ്റി എന്റെ പിടിക്കാൻ പറ്റില്ല. ഇന്ന് കാണുന്ന ഇപ്പൊ ചിത്രം അവിടെ വന്നിട്ടുണ്ട്, ഈ കളർ ആയിരിക്കില്ല പിറ്റേ ദിവസം, കറുത്തോ വേറെ രൂപമായിരിക്കും. ഇവരൊറ്റ ദിവസം പാലക്കാട് മലമ്പുഴ അടുത്ത ഇവരങ്ങനെ വന്ന് അതോടുകൂടി ഷൂട്ടിംഗ് നിർത്തി. പിന്നെ ആ കാര്യങ്ങൾ ചോദിക്കാറുമില്ല, വരാറുമില്ല. ഓക്കെ, ഈ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന അങ്ങനത്തെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ദൈവവിശ്വാസിയാണോ എന്ന് ചോദിക്കില്ല, കാരണം ഞാൻ കയറി വരുമ്പോഴത്തേക്കും അവിടെ വിളക്കും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. വിശ്വാസം നമുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങള് സന്ധ്യക്ക് വിളക്ക് കൊടുത്തു. ചേട്ടന് ഷൂട്ട് ഇല്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ എങ്ങനെയാ? അവിടെ ഉണ്ടാവും ഫുൾ ടൈം. വീട്ടിൽ തന്നെ ഫുൾ ടൈം. രാവിലെ ആകുമ്പോൾ നമ്മുടെ പ്രഭാത പരിപാടികള് നേരത്തെ ആയിരുന്നു, ഇപ്പൊ നടക്കാനും ഇതിനൊക്കെ പോവായിരുന്നു. മഴയൊക്കെ ആയിരുന്നല്ലോ, അപ്പൊ അതിന്റെ കുറച്ച് അസ്കിതൊക്കെ ഉണ്ടായി. ആ ഒരു ഇനിയിപ്പൊ പതുക്കെ പോവാം. ഇപ്പൊ മഴ മാറിയെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ട് നായ്ക്കളുണ്ട്, അവന്മാരെ കൂട് ക്ലീൻ ആക്കി കുളിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുന്ന കുറെ പരിപാടികൾ, അങ്ങനെ എക്സസൈസ് കാര്യങ്ങളൊക്കെ. ദൈനംദിന അത്ര ഉള്ളൂ, വേറെ പരിപാടിയൊന്നും ഇല്ല. സാധാരണ വീട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന അതുപോലെ തന്നെ. പിന്നെ ഞാൻ പുള്ളിക്കാരത്തിന്റെ കൂടെ ഒക്കെ ഇവിടെ നിൽക്കും, വേറെ പണിക്ക് പോവാനില്ലല്ലോ. വീട്ടിൽ വരുമ്പോൾ പേപ്പർ നോക്കും, രാവിലെ വാർത്ത ഒന്ന് കേൾക്കും, ഇത്ര ഉള്ളൂ പരിപാടി. വീട്ടിലുള്ളപ്പോ ഫുൾ ടൈം വീട്ടിലെന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ നമ്മൾ ചെമ്പ് മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ പോയ എന്തെങ്കിലും ടൂ വീലറിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകും. അതാണ് വരുന്ന വഴിക്ക് അവിടെ രണ്ട് ടൂ വീലർ കണ്ടത് അല്ലേ? ഈ ഒരെണ്ണം കൂടി ഉണ്ട്, മറ്റേ ഇവി ഇലക്ട്രിക്, മോൻ കൊണ്ടുപോകും. ചേട്ടൻ, എനിക്ക് ഈ കോസ്റ്റ്യൂമിൽ കാണുമ്പോ എനിക്ക് എന്താ ഓർമ്മ വരണമെന്ന് അറിയാം? ചേട്ടൻ തന്നെ ഒരു ക്യാരക്ടറാണ്, ഏതെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ മുതൽ ബോട്ട് മുതലാളിയായിട്ട്. ബോട്ട് മുതലാളിയുടെ കോസ്റ്റ്യൂം ഇതാണ്, കുറെ ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഉപയോഗിക്കുന്ന ഒരു നാൾ വരും. ആ, അതിനകത്ത് വേണ്ട. എനിക്ക് തങ്കുവാശാണ് കുറച്ചും കൂടി അതിനകത്ത് ചേട്ടൻ ഈ പൈസ ഉണ്ടെന്ന് ഒരു സീൻ ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ ആക്കി. അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നാണോ അതോ ചേട്ടൻ തന്നെ? അല്ലല്ല, അത് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ഈ തങ്കുവാശാന്റെ ക്യാരക്ടർ മനസ്സിലായല്ലേ. പുള്ളി പറയുന്നുണ്ട് പിന്നില്, എന്റെ കയ്യിൽ നിന്ന് ഒരു കൂരിച്ചെമ്മി ഒരു ചാള അങ്ങനെ പോയാൽ തങ്കുവിന്റെ ഉറക്കം പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ പൈസ എണ്ണുമ്പോ വളരെ ശ്രദ്ധിക്കണം. അത് ലൊക്കേഷൻ വെച്ച് അങ്ങനെ ഒരു ചർച്ച വന്നതാണ്. ഷൂട്ട് ശരി തുടങ്ങി, ആക്ഷൻ ആക്ഷൻ സത്യൻ സാറ് പറയുന്നു. ഞാനപ്പോ ഈ നോട്ട് ഇങ്ങനെ എടുത്ത സാറോട് ഞാൻ ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. ആദ്യമായിട്ടല്ലേ എന്റെ പടം, പുള്ളിയായിട്ടുള്ള ആ ഒരു ഈ സഭാകമ്പം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പം അത് മാറിയതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഒരു ദിവസം ഒരു ഡേ ശരിക്കും
സാറിൻ്റെ കൊടുത്ത് സാറും സാറിൻ്റെ ക്രൂ കാക്കനാട് ഉണ്ടായിരുന്നു. അവിടെ എന്നെ കാണുമെന്നുണ്ട്. ഞാൻ അവിടെ ചെന്നു ഒരുപാട് സമയത്ത് സംസാരിച്ചതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ എല്ലാവരുമായിട്ട് ഒരു സിങ്കായി. അതുകൊണ്ടാണ് ശരിക്കും പേടിയില്ല. ഇല്ലെങ്കിൽ ഒരു സെറ്റിൽ നിന്ന് പുതിയൊരാളെ കാണുമ്പോൾ അപ്പോഴെപ്പോഴും പേടി മാറിയിട്ടില്ല എന്ന് വേണം പറയാം. ഇത്രയും സിനിമകൾ ചെയ്തിട്ടും പേടി മാറിയിട്ടില്ല. പേടി എന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ ഇവരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അതാണ് അപ്പം അങ്ങനെ ചോദിച്ച എല്ലാ സംശയങ്ങളും ചോദിച്ച് ഈ നോട്ട് ഞാൻ ഈ എടുക്കുക എന്ന് പറയുമ്പോൾ കാല് ചെയറിൽ കയറ്റി വയ്ക്കുന്നത് ഇത്രയും ധനാഢ്യനല്ലേ ഇത്രയും ഇതൊക്കെ ചെയ്ത. പക്ഷെ പുള്ളിക്ക് വിദ്യാഭ്യാസം ഇല്ല, അത്രേ ഉള്ളൂ. അപ്പം അതിൻ്റെ കൾച്ചറല്ലേ ഉള്ളൂ. പുള്ളി പണിയെടുക്കുക ഇങ്ങനെ, അതാണ് ഇടയ്ക്ക് പറയുന്നത് ഈ കൈ കണ്ടാൽ മറ്റൊക്കെ ഉപ്പുവെള്ളത്തിൽ കിടന്ന് തുഴ പിടിച്ചതിൻ്റെ തഴമ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് ഈ കാലൊന്നെടുത്ത് മുകളിൽ വെക്കണം ചോദിച്ചു എന്ന് പറഞ്ഞു. സാറിന് കാര്യങ്ങളറിയാം നമ്മുടെ ഇതിൽ നിന്നുള്ള എന്ത്. പക്ഷെ ഇത് തുടക്കത്തിൽ എനിക്ക് മനസ്സിനൊരു ചെറിയ വിഷമമായിപ്പോയി. കാരണം ശരി എടുത്ത് ആക്ഷൻ എണ്ണി ഞാനിങ്ങനെ എണ്ണിയത് ഇങ്ങനെ കുറച്ച് കൂടുതൽ പ്രസ് ചെയ്തിട്ടാണ് ഈ സലൈവ കൂടുതൽ എടുത്തിട്ടാണ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ അവിടുന്ന് ക്യാമറമാൻ വേണു സാറായിരുന്നു പറഞ്ഞു സത്യം അത് ഒത്തിരി ഓവറാണ് കട്ട് ചെയ്തത്, അത്രയും വേണ്ട വേണ്ട. അപ്പം എന്നോട് പറഞ്ഞു അശോക അത് ഒന്ന് മാറ്റി ഇതാക്കെന്ന് പറഞ്ഞു. പക്ഷേ അത്രയും വേണ്ട. ശരി സാർ ഓക്കെ എന്ന് പറഞ്ഞു അടുത്ത ടേക്ക് പ്രവൃത്തി വേണ്ടി ഞാൻ സാറ് തന്നെ എടാ വേണു സാറ് തന്നെ പറഞ്ഞു വേണ്ട ആദ്യത്തെ മതി എന്ന് പറഞ്ഞു. അതാണ് അപ്പൊ നമ്മൾ സിനിമയിൽ കാണുന്നത് അല്ലേ, ആദ്യം ചെയ്തത് ഫസ്റ്റ് ടേക്ക്. ആദ്യം ഞാൻ ചെയ്ത സാധനം തന്നെ. അപ്പൊ അതെന്താ വെച്ചാൽ ഞാൻ മനസ്സിൽ കണ്ട ആ ക്യാരക്ടർ ഇങ്ങനെയാണ്. ഒരു നോട്ടങ്ങാം കൂടിയിരുന്ന് പോയ പരിപാടി തീർന്നു, അങ്ങനെ എന്റെ ഉറക്കം പോകില്ലേ. അതിനാണ് നമ്മളിത് ഇങ്ങനെ കൂടുതൽ ഇട്ട് പിടിക്കുന്നത്. ചേട്ടന്റെ ഈ കലാവാസന മക്കൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ, ആരെങ്കിലും സിനിമയിൽ? സിനിമയിൽ എന്റെ മൂത്ത മോൻ ഒരു സിനിമയിലെ പടം റിലീസായില്ല. ഇപ്പൊ ഗാനയിലുണ്ടെന്ന് പറഞ്ഞു. ഗാനയിലുള്ള അരുൺ ചേട്ടൻ, ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ അവിടെ ആ ഫോട്ടോ ഉണ്ട്. ഇത് ഈ സെയിം കോസ്റ്റ്യൂം അല്ലേ ഇത്? ഇതാണെന്ന് തോന്നുന്നു. കുറയണ്ട എനിക്ക്. തങ്കുവശാന്റെ ഒരു ഇഷ്ടം ഈ ജുബ്ബ അതിൽ നിന്ന് വന്നതാണോ? ഇഷ്ടമല്ല ശരിക്കും. ഞാൻ നാടകം കളിച്ച് 10-22 വർഷം നാടകത്തിലുണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ വൈറ്റ് ജുബ്ബയൊക്കെ കൂടുതൽ ഉപയോഗിക്കായിരുന്നു. അങ്ങനെ കൂടുതൽ കല്യാണത്തിന് ഇത് എടുത്തു. മോന്റെ കല്യാണത്തിന്റെ സമയത്തെടുത്ത രണ്ടാം മൂന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മോന്റെ കല്യാണത്തിന് എടുത്തിട്ടുണ്ട്. അങ്ങനെ ജുബ്ബകളുടെ ഒരു കൂമ്പാരം ഉണ്ട് ഇവിടെ. ഉണ്ട്. ഓ അതുപോലെ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് ആ ട്രൈബലിന്റെ ഒരു സംഭവല്ലേ ഇതേ അവിടെ? അത് ഞാൻ ഇവിടെ കേറി വന്നപ്പോ ഫസ്റ്റ് അങ്ങോട്ടാ നോക്കിയത്. ഈ ഫോട്ടോ കഴിഞ്ഞ നേരെ ബൗള് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബൗള് ഒക്കെ ഇതിപ്പോ ഉണ്ടല്ലേ. അവിടുന്ന് അവിടുന്ന് വരുമ്പോഴത്തേക്കും കൊണ്ടുവരുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നപ്പോ തന്നെ എനിക്ക് വേറൊരു കട്ട കഞ്ഞി, ചേട്ടന്റെ ഭയങ്കര വൈറൽ ഡയലോഗ് കഞ്ഞി. നമ്മള് ഫുഡ് ഇവിടെ വന്നിരുന്നപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. കനകമ്മേ കഞ്ഞി സിനിമയില് 2012 ആ സിനിമ സത്യം എന്തിക്കാണ്ട് സിനിമ ചിരിച്ചിട്ടുണ്ട്. ഞാൻ അഭിനയിച്ചിട്ടല്ല, ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ചിരിച്ചിട്ടുണ്ട്. വായിച്ച സമയത്ത് അല്ലേ? വായിച്ച സമയത്ത് ഞാൻ മനസ്സിൽ അതിന്റെ വിഷ്വൽ കണ്ടു. അപ്പൊ ഞാൻ 22 വർഷം നാടകം കളിച്ചിട്ട് 20 വർഷവും ഞാൻ കോമഡി വേഷം ചെയ്തോണ്ടിരുന്ന സിനിമയിട്ട നാടകത്തിന് സിനിമയിലെ ഒത്തിരി കോമഡി വേഷം ചെയ്തു. പക്ഷെ എനിക്ക് ചിരിയൊന്നും വന്നിട്ടില്ല. സ്ക്രിപ്റ്റ് പിടിച്ച് ഞാൻ ചെയ്ത പെർഫോമൻസ് കണ്ടിട്ട് ചിരി വന്നിട്ടില്ല. പക്ഷെ ഇത് ഞാൻ വായിച്ചിട്ട് ചിരിച്ചൊരു സാധനം ഇത്. പക്ഷെ അത് എത്രത്തോളം കുറിക്കു വരും ഇതിങ്ങനെ ഇതാകുമെന്ന് എനിക്കറിയില്ല. ചേട്ടാ, ഈ ചെമ്പിൽ അശോകൻ എന്നുള്ള സംഭവം ഈ സിനിമയിൽ വന്നതിന് ശേഷമാണോ നാടകത്തിൽ? സിനിമയിൽ വന്നല്ല, നാടകത്തിലാണ് എനിക്ക് കിട്ടിയത്. നാടകത്തിൽ ആദ്യമായിട്ട് നാടകത്തിൽ ഒരു സിനിമയോടെ പോൾ ബെങ്കോല എന്ന് പറയുന്ന നാടകം കേട്ടിട്ടുണ്ടോ? ആരാ പോൾ വെങ്ങോല? വെങ്ങോലക്കാരനാണ്. വെങ്ങോല എന്ന് പറയുമ്പോൾ ഇപ്പം ചെമ്പെന്ന് പറയുന്ന പോലെ ഒരു സ്ഥലമാണ് വെങ്ങോല. പെരുമ്പാവൂരിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് വെങ്ങോല. പോൾ വെങ്ങോല അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്രായത്തിൽ കണ്ടിരിക്കണ പുള്ളി. പുള്ളി നല്ലൊരു കൊമേഡിയൻ ആയിരുന്നു സിനിമയിൽ. പുള്ളി ഒരു നാടകം എടുക്കുന്ന പേപ്പർ പരസ്യം കൊടുത്തു, ഇന്നപോലെ ആർട്ടിസ്റ്റ് നടന്മാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പങ്കെടുത്തു. ആ പങ്കെടുത്തതിലാണ് എനിക്ക് സെലക്ഷനാണ്. കുറേ പേരുണ്ടായിരുന്നു അതിൽ. ഒരു കയ്യും കാലും തളർന്ന ഒരു പയ്യൻ, ചേരിയിൽ താമസിക്കുന്ന ഒരു പയ്യൻ്റെ വേഷമാണ് ഇങ്ങനെ അങ്ങനെ. അപ്പം ഏത് വൈകല്യം ഏതൊക്കെ എത്ര വൈകല്യം വേണമെന്ന് ചോദിച്ചു ഞാൻ സാറിനോട്, ഏതെങ്കിലും കാണിക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് ആ ഇത് ഓക്കെ, ഞാൻ സെലക്ട് ആയിരുന്നു. ആ കാണിച്ചു തരുന്നില്ല, വൈകല്യം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പല രീതിയിലുണ്ടല്ലോ. അപ്പം അതിൽ കാണിച്ചാൽ ആ ഇത് കൊള്ളാം, ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത്,
ചെമ്പിൽ ജോൺ ഉള്ളതല്ലേ? ചെമ്പിൽ ജോൺ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? ചെമ്പിൽ ജോൺ, ആള് മരിച്ചുപോയി. ചെമ്പിൽ ജോൺ ഉള്ളവരെ ചെമ്പിൽ അശോകൻ നിടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അങ്ങനെ ആ പേര്. ഇപ്പോ അന്ന് മലയാളത്തില് അശോകന്മാര് വന്നിട്ടില്ല അന്ന്. അപ്പോൾ ഇപ്പം ചെമ്പിൽ അശോകൻ എന്നുള്ള പേര് ചെമ്പിലെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര പരിചിതമായി. 10 വർഷം ഇപ്പോൾ ഒരുപാടായില്ലേ ചെമ്പ് കുട്ടി എങ്ങനെ പറയും? മമ്മൂക്ക കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടുത്ത് അറിയുന്ന ഒരു കലാകാരൻ ചെമ്പ് എന്നല്ലല്ലോ പറയുന്നത്. അല്ല, പക്ഷെ ചെമ്പ് എന്ന് മമ്മൂക്കയുടെ വീട് അവിടെയാന്നുള്ളത്. ഇവിടുത്തെ വലിയ മഹാനായ കലാകാരൻ പുള്ളിയല്ലേ ശരിക്കും? അത് അംബേദ്കർ ഇറങ്ങിയപ്പോ വേൾഡ് അറിയുന്ന നടനല്ലേ പുള്ളി. ഫോൺ യൂസ് കുറച്ച് കുറവാണ്, വളരെ കുറവെന്ന് വേണം പറയാൻ. ഔട്ട് ഗോയിങ്, ഇൻകമിങ്, ചില വാട്സപ്പ് അങ്ങനെയുള്ള ചില സാധനങ്ങൾ മാത്രം. അല്ലാതെ ഒരു എനിക്ക് ഫോണില്ല, ഒന്നും ചെയ്യാറില്ല. ആണോ? യൂട്യൂബ് ഒന്നും നോക്കൂല. യൂട്യൂബ് അല്ലത് ആരെങ്കിലും വിളിച്ചു പറയുന്നത് കൊണ്ട് കേട്ടോ, അത് കാണണം പറയുമ്പോൾ ഇഷ്ടംപോലെ കിടക്കുമല്ലോ. ഞാൻ ഇതിനല്ലേ സമയമുള്ളൂ, നമുക്ക് അതല്ലാതെ എന്തെല്ലാം പരിപാടി കിടക്കണം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ചേട്ടന്റെ അടുക്കള വിശേഷങ്ങൾ കാണാം കേട്ടോ. ചേട്ടാ കേറാലോ അല്ലേ? അയ്യോ ചിത്ര, ഒരു സോറി, ആകപ്പാടെ വല്ലാതെ അലങ്കോലപ്പെട്ടി ഒന്നും ഒതുക്കിയിട്ടില്ല. നമുക്ക് ആ വിശേഷങ്ങളെല്ലാം ഇവിടെ വെച്ച് തന്നെ പറയാം. ഇനിയിപ്പോ ഇതിന്റെ ട്രോള് വരാൻ പോണത് എന്താണെന്നറിയോ? ഞാൻ അടുക്കളയിൽ കേറാൻ നോക്കി, ചേട്ടൻ സമ്മതിച്ചില്ല. ഇവർ അടുക്കള വരെ കേറുന്ന ആൾക്കാരാണ്. അങ്ങനെ വരട്ടെ, ഒരു ട്രോള് വരട്ടെ, അടുത്ത ഒരു പുതിയ ട്രോള് വരട്ടെ. ഓക്കെ, ചേട്ടൻ അടുക്കളയിൽ കേറാറ് കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ? ഞാൻ ഒറ്റയ്ക്കല്ല, പുള്ളിക്കാരത്തേക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പ് ചെയ്യുന്ന ഹസ്ബൻഡ് ആണ്. ചേച്ചി ചേരിണ്ടി കൊടുക്കും, പച്ചക്കറി അരിഞ്ഞു കൊടുക്കും, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇവിടെ ഉള്ള സമയത്ത് അടുക്കളയിൽ കൂടെ കൂടും. വേറെ പുറത്ത് ഞാൻ ഒറ്റ കിടന്നിട്ട് കാര്യമില്ലല്ലോ, വേറെ ഒന്നും ചെയ്യാം. അതാണെങ്കിൽ ഫോണും നോക്കൂല, ബാക്കിയുള്ളവർ ഫോണിലിരിക്കുന്ന. അതാണ് നമ്മൾ ഇത് നോക്കാം, ഇല്ലെങ്കിൽ അതിൽ കുത്തിക്കൊണ്ടിരുന്നാ മതിയായിരുന്നു. മാന്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പഠിച്ചു പോയനും പണ്ട് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ചേച്ചിക്ക് ഹെൽപ്പ് ആയല്ലോ. വേറെ ഇപ്പൊ ഒന്നും പഠിച്ചിട്ടില്ലേ അതില്. ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? അത് എന്തുണ്ടാക്കിയാലും നല്ലതാ, അതുകൊണ്ട് എല്ലാം കഴിക്കും. നമ്മൾ മിക്കവാറും ഇടിയപ്പം ഉണ്ടാക്കും, പുട്ടുണ്ടാക്കും, ദോശ ഉണ്ടാക്കും, എല്ലാം ഓരോരോ വെറൈറ്റി ആയിരിക്കും. ലവ് ചെയ്ത് നടന്നിട്ടില്ല, ലവ് ചെയ്ത ആള് വേറെ ഉണ്ട്. അത് വേറെ ഉണ്ട്, അത് എവിടെയോ കിട്ടിപ്പോയി കാണും. ഇപ്പൊ ചേട്ടനെ കാണുന്നുണ്ടാവട്ടോ, കാരണം ചേട്ടപ്പോ സിനിമയിലൊക്കെ ഉള്ളത് സങ്കടം. മിസ്സാക്കിയല്ലോ. ചേച്ചി ഇവിടെ തന്നെയാണോ നാട്? നാട് അവിടെ കുറച്ച് അങ്ങോട്ട് മാറിയാ അവിടെ. നിങ്ങള് വടക്കുന്ന് വരുമ്പോ, സോറി, പിന്നെ നിങ്ങള് മുറിഞ്ഞവഴ പാലം ഇല്ലേ, മുറിഞ്ഞവഴ പാലം കേറി വരുമ്പോ റൈറ്റ് സൈഡില് ഒരു ക്ഷേത്രമുണ്ട്, അതിന്റെ പരിസരത്താണ് വീട്. ഓ, അപ്പൊ ഇത്ര അടുത്തായിട്ട് കണ്ടിട്ടൊന്നുമില്ല. ആളെ കാണുമായിരുന്നു, ആളെ കാണും നമ്മള്, അടുത്തുള്ളതല്ലേ, കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫ്രിഡ്ജിന്റെ ഇത് പോകുന്നു പറിച്ചെടുത്തു വിചാരിക്കും. സദ്യയുടെ പടം ഇത്. ഇത് എവിടെ നിന്നായിരുന്നു? ഒരു മാഗ്നറ്റ് ആണല്ലേ, നേരെ വെച്ചേക്കാം. ഇപ്പൊ ശരിയല്ലേ? ഓക്കെ, ഇത് എവിടെ നിന്ന് ചേട്ടാ വാങ്ങിച്ചേ? ആരുടെ പരിപാടി ഇവിടെ ഇട്ടിച്ചു വെക്കുന്നത്? ഇതിനിപ്പൊ അന്വേഷിക്കേണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നോ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, തുറക്കുന്ന സമയത്ത്. മറ്റേ ഇളയമോനെ ഇങ്ങനെയുള്ള കമ്പൊക്കെ കലാഹൃദയമുള്ള കലാഹൃദയത്തിന്റെ അവനിങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കിപ്പിതണ്ടല്ലേ അവിടെ. ഫിഷിന്റെ അതൊക്കെ പുള്ളിയുടെ താല്പര്യത്തിൽപ്പെട്ട ആണ്. കറക്റ്റ് സദ്യയുടെ അവിടെ അടുക്കളയിലേക്ക് കയറുന്നതിന്റെ അവിടെ തന്നെ വെച്ചോണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിന്റെ പകുതി സുമേഷൻ രമേഷ് അല്ലേ, 50 ഡേയ്സ്. ചേട്ടൻ ഇങ്ങനെ കുറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ തിരിച്ച് നാട്ടിലെത്തണേ. അപ്പൊ ചേച്ചിയുടെ ഫുഡൊക്കെ കറക്റ്റ് മിസ് ചെയ്യണ്ടോ? ഏതാ ശരിക്കും മിസ് ചെയ്യണ ഫുഡ്? ശരിക്കും ഇവിടുത്തെ ഭക്ഷണം കഴിക്കാറില്ല. എന്തിന്? തിരുവോണം മാത്രം വീട്ടിൽ, തിരുവോണം പോലും വീട്ടിൽ കഴിക്കാൻ പറ്റിയിട്ടില്ലാത്ത വർഷങ്ങളാണ് ഞങ്ങൾ നാടകത്തിൽ. നാടകമെന്നല്ല, സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ എന്ന് വേണം പറയാം. സ്റ്റേജിൽ സീസൺ ആയിരിക്കും. തിരുവോണത്തിന് വെറും ബ്രെഡും പച്ചവെള്ളവും കുടിച്ച് ഞങ്ങൾ തിരുവോണം ആഘോഷിച്ച സമയമുണ്ട്. അങ്ങനെ അപ്പൊ നമുക്ക് ഉള്ളിൽ സത്യത്തിൽ ഒരു കടകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മള് ഓണം ഇവിടെ തന്നെ എല്ലാരും കൂടെ ആഘോഷിച്ചു എല്ലാരും. അതല്ല, സെറ്റിലാണെങ്കിൽ സെറ്റിൽ ഗംഭീര ഓണാഘോഷമായിരിക്കും. അടുക്കളയിൽ കേട്ടില്ല, ഫ്രിഡ്ജിനകത്ത് എന്താണെന്ന് വിലക്കില്ല. അവര് അത് ഇതൊക്കെ ആയിരിക്കും ട്രോള് വരാൻ പോകും.
ഇത് അടച്ചിട്ട് മൂക്ക് വല്ലതും ചൊറിഞ്ഞിട്ടാണോ ഇങ്ങനെ കാണിച്ചത്? അയ്യോ, ഞാൻ മണങ്കാരനാക്കി. രണ്ടും വരും, അതുകൊണ്ട് നല്ല സ്മെല്ലായിരുന്നു. ഒരു പ്രശ്നം, ഫുഡിന്റെ സ്മെല് മാത്രമേ ചുമ്മാ ഇങ്ങനെ ആക്കിയതാ. അങ്ങനെ എനിക്കൊരു മനസ്സിലൊരു വിഷമം അച്ഛടാ. അല്ലല്ല, അതൊരു മാനരസം വന്നു പോയത്. ചേട്ടാ, ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ വേറെ എന്തൊക്കെയാ ഉള്ളത്? ഈ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഉള്ളൂ. സിറ്റ് ഔട്ട്, അവിടെ ഡൈനിങ് ഹാള്, ഇത്രയും കണ്ടില്ലേ? ഇത്രയും കണ്ട ഇഷ്ടപ്പെട്ടോ? പിന്നെ ചെറിയ വീട്. അത് ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്താണെന്നറിയോ, ഇങ്ങനെ ആർട്ടിസ്റ്റുകളുടെ വീട്ടിലൊക്കെ ഹോം ടൂറാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബെഡ്റൂമിലും കിച്ചണിലൊക്കെ കയറാം. അത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്, പക്ഷെ ഞങ്ങളുടെ കഷ്ടമല്ലോ. അയ്യോ ചേട്ടാ, ഇവിടെ രണ്ട് ബെഡ്റൂം. ചേട്ടന്റെ ബെഡ്റൂം ഏതാണല്ലേ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലായിടത്തും കിടക്കാമല്ലോ. എനിക്ക് മനസ്സിലായി, പറഞ്ഞു തരാഞ്ഞിട്ടാണ്. പുറത്തേക്ക് പോവാല്ലേ?